എൻ സി പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള തീരുമാനം പിൻവലിക്കാൻ ശരത് പവാറിന് മേൽ സമ്മർദ്ദമേറുന്നു. പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ പവാറിനെ ഇന്ന് വീണ്ടും സന്ദർശിക്കും. മമതാ ബാനർജിയും നിതീഷ് കുമാറും ശരത് പവാറുമായി ഫോണിൽ സംസാരിച്ച് രാജി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, പവാറിന് ഒരു മനമാറ്റമുണ്ടാകുമോ? വേണു, ഇന്നലെ അദ്ദേഹം പറഞ്ഞത് സമ്മർദ്ദം ചെലുത്തുന്ന നേതാക്കന്മാർ പറയുന്നുണ്ട് പവാർ രാജി പിൻവലിക്കും എന്നുള്ളത്. പക്ഷേ പവാർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചനകളൊന്നും നൽകിയിട്ടില്ല. ഒന്ന്, അജിത് പവാറാണ് ഇക്കാര്യത്തിൽ ശരത് പവാർ രാജി പിൻവലിക്കും അഥവാ 3 ദിവസത്തിനുള്ളിൽ തീരുമാനം പ്രഖ്യാപിക്കും എന്ന വിവരം സ്ഥിരീകരിക്കുന്നത്. അജിത് പവാറിനെ സംബന്ധിച്ച് പാർട്ടിയിൽ ഒരു നേതൃമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് അടുത്തത് തന്നിലേക്കായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ശരത് പവാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒഴിയരുത് എന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് അജിത് പവാർ. അഥവാ ഒഴിഞ്ഞാൽ അത് തനിക്ക് തിരിച്ചടിയാകും. നേതൃത്വത്തിൽ സുപ്രിയ സുലേക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചലനം ഇപ്പോൾ ഉണ്ട്. അത് അവർക്ക് ഗുണകരമാകും എന്ന് കരുതുന്നത് കൊണ്ടാണ് അജിത് പവാർ ഇങ്ങനെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ശരത് പവാർ തന്നെയാണ് ഈ വിഷയത്തിൽ മനസ്സ് തുറക്കേണ്ടത്. ഒരുപക്ഷെ ഈ പാർട്ടി അംഗങ്ങളോ നേതാക്കന്മാരോ ചെലുത്തുന്ന സ്വാധീനത്തെക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം അത് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഒപ്പം നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന ശിവസേനയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾക്ക് ചെലുത്താൻ ഒരുപക്ഷെ സാധിച്ചേക്കും. കാരണം അവർ പറയുന്നത് അവർ ഈ രാജി പിൻവലിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐക്യത്തിന് നേതൃത്വം നൽകാൻ ശരത് പവാർ ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സന്ദേശം ശരത് പവാറിന് ഉൾക്കൊള്ളാനായി സാധിക്കും. മാത്രമല്ല, ശരത് പവാർ ഈ പ്രതിപക്ഷ ഐക്യം അഥവാ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ശരത് പവാർ ആഗ്രഹിക്കുന്നത് അഥവാ എൻ സി പി പ്രതീക്ഷിക്കുന്നത് മഹാരാഷ്ട്രയ്ക്ക് പുറത്തേക്ക് പല സ്ഥലങ്ങളിലും മത്സരിക്കുക, അവർക്ക് ദേശീയ പാർട്ടി പദവി തിരിച്ചു ലഭിക്കുന്ന വിധത്തിലേക്ക് സാഹചര്യത്തെ വഴിമാറ്റുക എന്നുള്ളതാണ്. അതിന് ശരത് പവാർ ഇല്ലെങ്കിൽ ഒരു വിലപേശൽ ശക്തി എൻ സി പിക്ക് കുറയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകും. അതുകൊണ്ട് ശരത് പവാറിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ എൻ സി പി നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നും പ്രഫുൽ കുമാർ പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ ശരത് പവാറിനെ കാണാൻ വസതിയിലെത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശരത് പവാറിനോട് ഇതേ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് നിരവധി പ്രവർത്തകർ മുംബൈയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശരത് പവാറിന് മനംമാറ്റം ഉണ്ടാകുമോ? നമ്മൾ 1999 ഈ ഇത്തരത്തിൽ എൻ സി പി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ മുതിർന്ന പല നേതാക്കന്മാരും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളെ അന്ന് വേണ്ട എന്നും കോൺഗ്രസിൽ തന്നെ തുടരണമെന്നും ഒക്കെ ഉള്ള ഒരു അഭ്യർത്ഥനയൊക്കെ ആയിട്ട് വന്നപ്പോൾ അന്ന് അവസാന നിമിഷം വരെ നാടകീയത സൃഷ്ടിച്ചുകൊണ്ടാണ് എൻ സി പി പ്രഖ്യാപനം പോലും അദ്ദേഹം നടത്തിയത്. അതിന് അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള ഒരു നേതാവ് ഇനി പിന്മാറുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഏതായാലും വളരെ നാടകീയമായിട്ടുള്ള സാഹചര്യങ്ങളാണ് മുംബൈയിൽ ഉള്ളത്. ശരത് പവാർ രാജി പിൻവലിച്ചാൽ അത് എൻ സി പിക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ അവരുടെ സംഘടനാ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു ആശ്വാസം കൂടിയായിരിക്കും അത്. അല്ലെങ്കിൽ ആ പാർട്ടിയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാകും കാത്തിരിക്കുക. ഒരു സമിതിയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. ഈ പുതിയ അധ്യക്ഷൻ ആരാണെന്ന് തീരുമാനിക്കാനും ബാക്കി പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സമിതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമിതിയുടെയൊക്കെ പ്രവർത്തനം ശരത് പവാറിൻ്റെ അഭാവത്തിൽ ഏത് വിധത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകും എന്നതടക്കം ുള്ള കാര്യത്തിലും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശരത് പവാറിൻ്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. നിലവിൽ ശരത് പവാർ നേരിട്ട് ഈ രാജി പിൻവലിക്കുമെന്ന സൂചന നൽകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾ അദ്ദേഹം പിൻവലിക്കും എന്ന സൂചന തങ്ങൾക്ക് നൽകിയതായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, എൻ സി പി നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള തീരുമാനം പിൻവലിക്കാൻ ശരത് പവാറിന് മേൽ സമ്മർദ്ദം മുറുകുകയാണ്. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നൽകിയത്.